നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ റിവ്യൂ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണ്. പ്ലസ് വണ്ണിൽ പഠിച്ച സി പ്ലസ് പ്ലസിൻ്റെ ബേസിക്സ് ഒന്ന് വീണ്ടും ഓർത്തെടുക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ ഇതൊക്കെ വീണ്ടും പഠിക്കാൻ പോവാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് പരസ്പരം സംസാരിക്കാൻ ഇഷ്ടം പോലെ ലാംഗ്വേജസ് ഉണ്ടല്ലേ. മലയാളമുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെ ഇഷ്ടം പോലെ ലാംഗ്വേജസ് ഉണ്ട്. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു അമേരിക്കക്കാരനോട് ഞാൻ പോയി മലയാളത്തിൽ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ. കാരണം എന്താ? അയാൾക്ക് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകത്തില്ല. അപ്പം പുള്ളിക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചാലേ ആ അമേരിക്കക്കാരന് നമ്മൾ പറയുന്നതിൻ്റെ മീനിങ് മനസ്സിലാവുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ കാര്യവും. എനിക്കിപ്പം കമ്പ്യൂട്ടറിനൊരു ടാസ്ക് കൊടുക്കണം, കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കണം എങ്കിൽ കമ്പ്യൂട്ടറിനോട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം ഞാൻ സംസാരിക്കാൻ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷകളെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ജോലികൾ ചെയ്യിക്കാനായി കമ്പ്യൂട്ടറിന് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നൽകും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ പഠിച്ച ലാംഗ്വേജ് ഏതാ? സി പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി ഏത് ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആ ലാംഗ്വേജിലെ ആൽഫബെറ്റ്സ് ആണല്ലേ. ഉദാഹരണത്തിന് മലയാളം നമ്മൾ ആദ്യം പഠിച്ചത് ആ ഇ ഈ പഠിച്ചിട്ടാണ്. ഇംഗ്ലീഷ് പഠിച്ചപ്പം എ ബി സി ഡി പഠിച്ചിട്ടാണ് നമ്മൾ ആ ലാംഗ്വേജ് ആദ്യമായി പഠിച്ചു തുടങ്ങിയത്. അതേപോലെ സി പ്ലസ് പ്ലസ് പഠിക്കാനാണെങ്കിൽ സി പ്ലസ് പ്ലസിൻ്റെ ആൽഫബെറ്റ്സ് വേണം ആദ്യമായി പഠിക്കാൻ. സി പ്ലസ് പ്ലസിൻ്റെ ആൽഫബെറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. സോ വാട്ട് ഈസ് ക്യാരക്ടർ സെറ്റ്? ക്യാരക്ടർ സെറ്റ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ക്യാരക്ടർ? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന എല്ലാ വാലിഡ് ആയിട്ടുള്ള സിംബൽസിനെയും നമുക്ക് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഈ വാലിഡ് സിംബൽസിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കളക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. സി പ്ലസ് പ്ലസിൻ്റെ ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റായിട്ട് ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ഇസഡും സ്മോൾ ലെറ്റർ എ ടു സ്മോൾ ലെറ്റർ ഇസഡും അതിനകത്തുണ്ട്. രണ്ടാമതായിട്ട് ഡിജിറ്റ്സ്, ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, ഇൻറ്റു, വേരിയസ് ബ്രാക്കറ്റ്സ്, ഈക്വൽ സിമ്പൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ തുടങ്ങിയവയൊക്കെ. നാലാമതായി വൈറ്റ് സ്പേസസ്, സ്പേസ് ബാറ്, ഹൊറിസോണ്ടൽ ടാബ് ഇങ്ങനെയുള്ളവ. ഇതെല്ലാം ചേർന്നതാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ കീബോർഡിൽ കാണാവുന്ന ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? സി പ്ലസ് പ്ലസ്സിൽ യൂസ് ചെയ്യാം. ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാത്തിനെയും കളക്ഷനെ നമ്മൾ എന്തെന്ന് പറയും? ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. ക്യാരക്ടർ സെറ്റിനെ ഒരു ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മളിനി അടുത്ത് പഠിക്കുന്ന ടേമാണ് ടോക്കൺസ്. നമ്മളിപ്പം ഏതൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും ആൽഫബെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്ന എന്താ? ആ ആൽഫബെറ്റ് എല്ലാം ചേർത്ത് വെച്ച് ചെറിയ ചെറിയ വേർഡ്സ് ഫോം ചെയ്യും അല്ലേ. ഇങ്ങനെ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജസിലെ വേർഡ്സിന് ഇക്വാലൻ്റ് ആയിട്ട് സി പ്ലസ് പ്ലസ്സിൽ യൂസ് ചെയ്യുന്ന ടേമാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വീട് കെട്ടുമ്പോൾ ആ വീടിൻ്റെ ഫണ്ടമെൻ്റൽ ബ്ലോക്ക് എന്താണ്? ഇഷ്ടികയായിരിക്കും അല്ലേ. കുറേ ഇഷ്ടികകൾ ചേർന്നായിരിക്കും ഒരു വീട് ഫോം ആകുന്നത്. അതുപോലെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിനുള്ള ഫണ്ടമെൻ്റൽ ബ്ലോക്ക് എന്താണ്? ആ സെൻറ്റൻസിലെ വേർഡ്സ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ടോക്കൺസിനെയാണ്. ടോക്കൺസ് ചേർന്നാണ് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ആകുന്നത്. സോ ടോക്കൺസ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം. സി പ്ലസ് പ്ലസിൽ 5 types ടോക്കൺസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തേത് കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സി പ്ലസ് പ്ലസ്സിലെ ഫസ്റ്റ് ടോക്കണായ കീവേഡ്സ് എന്താണെന്ന് നോക്കാം. ദ വേർഡ്സ് ദാറ്റ് കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ ആർ കോൾഡ് കീവേഡ്സ്. അതായത് ചില വാക്കുകൾക്ക് ചില സ്പെസിഫിക് മീനിങ് ഉണ്ടായിരിക്കും അല്ലേ. കഴിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തെക്കോട്ട് വടക്കു വരെയും ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ ഉറങ്ങുക, ഇരിക്കുക, ചിരിക്കുക, കരയുക, ഇങ്ങനെ എല്ലാ വേർഡ്സിനും അതിൻ്റേതായ ഒരു മീനിങ് ഉണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കി അയാൾ കരയുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഇതേപോലെ ചില വേർഡ്സ് സി പ്ലസ് പ്ലസ്സിലുണ്ട്. ആ വേർഡ്സിന് ഓൾറെഡി ഒരു മീനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ആ വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് കീവേഡ്സിനെ റിസർവ്ഡ് വേർഡ്സ് എന്ന് വേണമെങ്കിലും വിളിക്കാം. സി പ്ലസ് പ്ലസിൽ ടോട്ടൽ 48 കീവേഡ്സ് ഉണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ കീവേഡിൻ്റെയും യൂസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, കീവേഡ്സ് കഴിഞ്ഞ അടുത്തു വരുന്ന ടോക്കണാണ് ഐഡൻറ്റിഫയേഴ്സ്. നമുക്കെല്ലാവർക്കും പേരുകളുണ്ടല്ലേ. ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി ഓരോ കുട്ടികൾക്കും ഓരോ പേര് കാണും. അതുപോലെ തന്നെ സ്ഥലങ്ങൾക്ക് പേരുണ്ട്, സാധനങ്ങൾക്ക് പേരുണ്ട് അല്ലേ. അപ്പോൾ ഒരാളിനെയോ ഒരു സ്ഥലത്തെയോ ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെയിം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെയിമിനെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് എന്ന് വിളിക്കാം. നമ്മുടെ സി പ്ലസ് പ്ലസ്സിൽ ധാരാളം പ്രോഗ്രാം എലമെൻറ്റ്സ് ഉണ്ട്. മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്റ്റ്, ക്ലാസ്, ഇങ്ങനെ ധാരാളം പ്രോഗ്രാം എലമെൻറ്റ്സ് ഉണ്ട്. ഈ പ്രോഗ്രാം എലമെൻറ്റ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ ചില പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ പക്ഷെ വരുന്ന ക്ലാസ്സുകളിൽ അതും പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? സി പ്ലസ് പ്ലസ്സിലെ പ്രോഗ്രാം എലമെൻറ്റ്സ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, ക്ലാസ്, ഇതിനൊക്കെ കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡൻറ്റിഫയേഴ്സ് എന്ന് വിളിക്കുന്നത്. മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ കൊടുക്കുന്ന നെയിമിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. സ്റ്റേറ്റ്മെൻറ്റ്സിന് കൊടുക്കുന്ന നെയിമിനെ ലേബിൾസ് എന്ന് പറയും. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഐഡൻറ്റിഫയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫങ്ഷൻ നെയിം എന്നാണ്. നെയിം കൊടുക്കുമ്പം തോന്നിയതുപോലെ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഐഡൻറ്റിഫയേഴ്സിൽ നമുക്ക് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, പിന്നെ അണ്ടർസ്കോർ ഇത്രയും മാത്രമേ യൂസ് ചെയ്യാൻ കഴിയൂ. പിന്നെ പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കണം. ലെറ്ററും അണ്ടർസ്കോറും അല്ലാതെ നമ്പേഴ്സ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫയറിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് എഴുതാൻ പറ്റത്തില്ല. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഐഡൻറ്റിഫയറിന് നെയിം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഐഡൻറ്റിഫയർസിൽ നമ്മൾ എന്തൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ലെറ്റേഴ്സും ഡിജിറ്റ്സും പിന്നെ അണ്ടർസ്കോറും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് ഒരിക്കലും നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്താ, കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് ആ കീവേഡ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത റൂൾ എന്ന് പറയുന്നത് അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. അതായത് സി പ്ലസ് പ്ലസ് ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. എന്താ അതിൻ്റെ മീനിങ്? ഇപ്പം ഞാൻ ജോൺ എന്ന് ക്യാപിറ്റൽ ജെ സ്മോൾ ലെറ്റർ ഒ സ്മോൾ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എന്ന് ജോൺ എന്ന് എഴുതി. അതേപോലെ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ജോൺ എന്ന് എഴുതി. ഈ രണ്ടും രണ്ട് ഐഡൻറ്റിഫയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം ഒന്നിൽ ലോവർ കേസ് ലെറ്റേഴ്സും മറ്റൊന്നിൽ ക്യാപിറ്റൽ കേസ് ലെറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ടാണ്. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ദാ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സും അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് എന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റത്തെ ഐഡൻറ്റിഫയർ കൗണ്ട്. അതിനകത്ത് വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊരു വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. രണ്ടാമത്തേത് സം ഓഫ് ടു നമ്പേഴ്സ്. അതിൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ടു എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അതും എന്താണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. മൂന്നാമത്തേത് സം ഓഫ് ഡിജിറ്റ്സ്. ഇവിടെ ക്യാരക്ടേഴ്സും ഉണ്ട് പിന്നെ എന്തുണ്ട്, വൈറ്റ് സ്പേസും ഉണ്ട്. വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഐഡൻറ്റിഫയേഴ്സിൽ അലൗഡ് അല്ല, അതുകൊണ്ട് അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. അടുത്തത് ഫസ്റ്റ് റാങ്ക്. തുടങ്ങിയിരിക്കുന്നത് അണ്ടർസ്കോറിലാണ്, അണ്ടർസ്കോറിൽ തുടങ്ങാം നമുക്കല്ലേ, അതുകൊണ്ട് അതൊരു വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ തന്നെയാണ്. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തത് വണ്ണിലാണ്, വൺ എന്ന് പറഞ്ഞൊരു ഡിജിറ്റാണ്, ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സോ അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. ഫസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ജാനുവരി, ഇതും ഇൻവാലിഡ് ആണ്. റീസൺ എന്താ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫോർ എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. പക്ഷേ ലാസ്റ്റത്തെ ഫോർ വാലിഡ് അല്ല. കാരണം എന്താ, കാരണം ആ ഫോർ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, കീവേഡ് നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. സോ ആ ഐഡൻറ്റിഫയർ എന്താണ്, ഇൻവാലിഡ് ആണ്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് തന്നിട്ട് ഇതിൽ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് അവർ തരംതിരിച്ച് എഴുതാൻ പറയും. ഓക്കെ, സോ ആ റൂൾസ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും.